എന്നേക്കുമായി. എന്റെ ഗണേശന്റെ ജീവിതത്തിൽ നിന്ന് അവള് പോവണ്ടവളാ. അമ്മയാവാൻ പോലും കഴിയാത്ത പെണ്ണ് അന്യന്റെ കുഞ്ഞിനെ കൊണ്ട് എന്റെ മോനെ അച്ഛാന്ന് വിളിപ്പിക്കണ്ട. അത് അവന് അപമാനമല്ലായിരിക്കും, എനിക്കത് അപമാനം തന്നെയാ. അതില്ലാതാക്കണം. അതിന് അവളുടെ മരണം കൊണ്ടേ കഴിയൂ. ആ കർമ്മം നടന്നു കഴിഞ്ഞാൽ അതോടെ എന്റെ മകൻ രക്ഷപ്പെടും, നീയും. ദേ, മറ്റൊരു ചിന്തയും വേണ്ട, ധൈര്യത്തോടെ പറഞ്ഞത് ചെയ്യ. പിന്നെ ഒരു കാരണവശാലും നിന്റെ ഭാഗത്തു നിന്ന് ഒരു പാളിച്ച ഉണ്ടാവരുത്. അവളീ തട്ടിയിൽ ചവിട്ടിയാൽ വീണിരിക്കണം. ശരി സാറമ്മേ, ഇടയ്ക്ക് ഞാൻ വിളിക്കാം. ദേ, പരാതി തീർത്തിരിക്കുന്നു. ഞാൻ തന്നെ പോയി ഗായത്രി മോളുടെ മുത്തശ്ശനെയും ശ്രീയേയും കൂട്ടിക്കൊണ്ടുവന്നു. ഓണമൊക്കെ വരുമല്ലേ, അന്ന് ഒത്തുകൂടാമെന്ന് പറഞ്ഞെങ്കിലും ഗണേശന്റെ അമ്മ കേട്ടില്ല. എന്നുവെച്ചാ അതുപോലെയാണല്ലോ, സാർ ഇവിടെ നിന്ന് വേദനിച്ചു പോയത്. അന്ന് സാറിന് എന്തുമാത്രം നൊന്തെന്ന് പിന്നീടുള്ള അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായി. അപ്പോ തല കുനിക്കാൻ ഞാൻ തയ്യാറാവണം. സാറിന്റെ ഭാഗത്താണ് ന്യായമെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞാനതിന് പ്രായശ്ചിത്തം ചെയ്തേ മതിയാവൂ. ഗണേശന്റെ അമ്മയുടെ ഇപ്പോഴത്തെ ഈ മാറ്റം തന്നെ വലിയ കാര്യമാ. അതിനപ്പുറം ഒന്നും എനിക്കോ എന്റെ മോൾക്കോ വേണ്ട. ഗായത്രി മോൾക്ക് ഇടയ്ക്ക് അങ്ങോട്ട് വരാൻ കഴിയണം. ഒന്നോ രണ്ടോ ദിവസം അവിടെ താമസിക്കാനും കഴിയണം. എനിക്ക് അത്രയേ വേണ്ടു. എന്താ വേണ്ടെന്നൊക്കെ പറയണം. സാർ ഇരിക്കേ, ഇരിക്കേ ശ്രീ. അമ്മയുടെ ഈ മാറ്റത്തില് ആത്മാർത്ഥതയുണ്ടോന്ന് സംശയമാണ് ഗായത്രിക്ക്. എനിക്കും അങ്ങനെ തന്നെയാ. അങ്ങനെ സംശയിക്കരുത് മോനെ. സ്വന്തം മക്കളാണ് അച്ഛനമ്മമാരുടെ എല്ലാ മാറ്റത്തിനും അടിസ്ഥാനം. ഇവിടെ മദ്യപാനിയായ മകനെ കാണാൻ മോന്റെ അമ്മ ആഗ്രഹിക്കുന്നില്ല. അതുതന്നെയാണ് അമ്മ മാറാൻ കാരണവും. എന്നാണ് ഗണേശന്റെ അമ്മയും പറഞ്ഞത്? എങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട്. പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഗണേശന്റെ അമ്മയെ പോലെ ക്യാരക്ടർ ഉള്ളവർ വാശിയും വൈരാഗ്യവും മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പാടാ. അതേ അഭിപ്രായമാണ് എനിക്കും. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അമ്മയ്ക്ക് നല്ല മനസ്സ് തോന്നിയെങ്കിൽ ഭാഗ്യം. ഞാൻ ഗായത്രിയോട് പറയാം മുത്തശ്ശൻ വന്നെന്ന്. ഒരാള് നല്ല സ്വഭാവത്തിലേക്ക് വരുമ്പോ അതിനെ ഇങ്ങനെ സംശയിക്കണോ ശ്രീകാന്ത്? എത്രയെത്ര സംഭവങ്ങൾ മുന്നിലുണ്ട് സർ. മെറീനയുടെ കാര്യം മറന്നുപോയി. ആ ശ്രേണിയിൽപ്പെട്ട ആളാ ഗണേശന്റെ അമ്മയും. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല.
അമ്മ നിന്റെ മുത്തശ്ശനെ ശ്രീമാമയും കൂട്ടി വന്നു. ഒന്ന് പോയതേ ഉള്ളൂ, അതിന് പിന്നാലെ മറ്റൊരു പോക്ക്. നിന്റെ ഒരു മുത്തശ്ശനെ ഊട്ടിയതിന് പിന്നാലെ ഈ മുത്തശ്ശനെ സൽക്കരിക്കാൻ നിർബന്ധിച്ചുകൊണ്ടുള്ള വരവാ. ഇതൊക്കെ ഒരിക്കലും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാ. ഈ ഓവർ ആത്മാർത്ഥത കണ്ടിട്ട് എനിക്ക് ഭയമാവുന്നു. മനുഷ്യൻ ഗ്രാജുവൽ ആയിട്ട് മാറും, ഇങ്ങനെ സഡനായി ആർക്കെങ്കിലും മാറാൻ പറ്റുമോ? അങ്ങനെ മാറിയ അമ്മയോട് അമ്മേ മാറല്ലേ അമ്മേന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിന്റെ മുത്തശ്ശന്റെ മുഖത്ത് നിഷ്കളങ്കമായ ചിരിയുണ്ട്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടതിന്റെ ചിരി. ആ ചിരി മായത് നിൽക്കണമെന്ന ആഗ്രഹം. എന്നാ എന്റെ അമ്മയാണെങ്കിലും അമ്മ കൊടുക്കുന്ന ചോറ് കൊലച്ചോറാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇനിയിപ്പോ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ ഗണേശേട്ടാ. മരിക്കാൻ എനിക്ക് മടിയില്ല, പ്രത്യേകിച്ച് സ്നേഹം അനുഭവിച്ചു മരിക്കാൻ. അല്ലാതെ എന്നും സംശയിച്ചും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വേദനിപ്പിച്ചും മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അത് നിന്റെ കാര്യം. എന്താ സ്നേഹിച്ചിട്ട് നിന്നെ ഇല്ലാതാക്കിയ? അമ്മയെ വെറുക്കുന്നതും പിന്നെ അമ്മ വേണ്ടെന്ന് ചിന്തിക്കുന്നതും ഞാനായിരിക്കും. വിവാഹം വരെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയിട്ട് അവരുടെ ദാമ്പത്യത്തിന് അടിവരെ ഇടാതെ ജീവിക്കാൻ അനുവദിക്കേണ്ടതും അവസരമൊരുക്കേണ്ടതും രക്ഷിതാക്കളാണ്. അല്ലെങ്കിൽ അവർ മക്കളെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അവരുടെ സ്വാർത്ഥത മാത്രമാണ് വിജയിക്കുന്നത്. മക്കളുടെ സ്നേഹം കൂടി തങ്ങൾക്ക് കിട്ടണമെന്നുള്ള സ്വാർത്ഥത, ആ മാനസികാവസ്ഥയോടെയാണ് അമ്മ ഇപ്പോഴും പോകുന്നതെങ്കിൽ അപകടം മുന്നിൽ തന്നെയുണ്ട്. അങ്ങനൊരു ചിന്ത മനസ്സിൽ വേണം. ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ആൾക്കാരുടെ ഹൃദയം ചൂഴ്ന്നു നോക്കാൻ പറ്റില്ലല്ലോ ഗണേശേട്ടാ. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. എന്റെ ആയുസ്സിന് ബലമില്ലെങ്കിൽ, ജാതകം ആയുസ് കുറഞ്ഞതാണെങ്കിൽ അതിനെ തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോ മരണത്തിന് കാരണമായി ഒരു സംഭവം ഉണ്ടാവണം. ഒരാൾ വരണം, ആ ആളായിരിക്കും ചിലപ്പോ ഗണേശന്റെ അമ്മ. അമ്മ ഈ രീതിയിൽ മുന്നോട്ട് പോയാ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാ സുഖോട്ടാ. ഇനി ഇത്തരം സന്ദർഭങ്ങളാടി പിടിച്ചു നിൽക്കേണ്ടത്? എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോവാളിപ്പോ. വെട്ടിപ്പിടിക്കാനാ പ്രയാസം. ഇവിടെ നിന്നാലേ എല്ലാരെയും തമ്മിൽ തെറ്റിക്കാൻ അവസരം ഒത്തു വരൂ. തെറ്റിക്കുന്നു, ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. അമ്മയിൽ നിന്ന് ഗണേശനെ അകറ്റി അമ്മയെ പട്ടിണി കിട്ടു, എന്നിട്ടും അവളെ വെറുക്കാത്ത അമ്മ ഇനി നമ്മുടെ വാക്ക് കേൾക്കൂ? ഇതിനകത്ത് എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടടി. അമ്മായി അങ്ങനെ തോറ്റു കൊടുക്കുന്ന പ്രകൃതക്കാരിയല്ല, യുദ്ധം നിർത്തുന്ന സ്വഭാവക്കാരിയും അല്ല. എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഇത്രയും ചിരിക്കാനും മാത്രം ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു പറഞ്ഞില്ല എന്ന്? പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മയക്കും മരുമകളുടെ അടുത്തുള്ള സ്നേഹം. ഈ നേരം പോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു നേരം പോക്കാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് അവളോടുള്ള സ്നേഹം ആത്മാർത്ഥ സ്നേഹം തന്നെയാ. അമ്മ അമ്മ ശരിക്കും ഞങ്ങളുടെ കാല് വാരി, കൂടെ നിന്നിട്ടും മറുകണ്ടം ചാടി. ഞാൻ പറഞ്ഞല്ലോ ജോത്സ്യ പ്രവചനത്തെ പറ്റി. ജോത്സ്യനെ പിടിച്ച് ചോദിക്കേണ്ട രീതി ചോദിച്ചാ പ്രവചനം വന്ന വഴി എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗണേശനോ ഗായത്രിയോ അയാൾക്ക് പണം വാരി എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിയിട്ടും ആ ദ്രോഹി അവര് പറഞ്ഞു കൊടുത്തേക്ക് പറഞ്ഞോണ്ടിരിക്കുക. ആയിക്കോട്ടെ, അയാള് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ശരിയായ ദിശയിൽ തന്നെയാ. ഈ പോക്കാ നല്ലത്. ഗായത്രിയെ ഞാൻ വെറുത്ത എന്റെ മോനും എന്നെ വെറുക്കും, ചിലപ്പോ തള്ളി പറഞ്ഞെന്നും വരും. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നതിനൊക്കെ നിങ്ങൾ രണ്ടാളും സാക്ഷികളാണല്ലോ.
അതുകൊണ്ട് എനിക്ക് എന്റെ ഗണേശനെ വേണം. അതിന് ഗായത്രിയെ ഞാൻ സ്നേഹിച്ച പറ്റു. എന്നാലും നിന്ന നിപ്പിൽ ഇങ്ങനെയൊക്കെ മാറൂ അമ്മായി. ഇത് ചില അവസരവാദികളായ രാഷ്ട്രീയക്കാരൊക്കെ സ്പീഡിലായി പോയി. തർക്കിക്കാനും നിന്റെയൊക്കെ വർത്തമാനത്തിന് മറുപടി പറയാനും എനിക്ക് നേരമില്ല. പിന്നെ ആഹാരം എടുത്തു വെച്ചിരിക്കാം. ഗായത്രിയുടെ മുത്തശ്ശനും ശ്രീകാന്തും കഴിക്കാൻ വന്നു കഴിഞ്ഞു. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലേ നിങ്ങളും വാ. അയ്യോ, അമ്മായി പോയി കഴിച്ചോ. ഞങ്ങൾക്ക് അവരുടെ മോന്ത കണ്ട ഒന്നും ഇറങ്ങത്തില്ല. ഇനി അവൾ ഉണ്ടാക്കുന്ന ആഹാരമേ ഞങ്ങൾ കഴിക്കുന്നില്ല. ശരി, അത് നിങ്ങളുടെ ഇഷ്ടം. ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കണ്ടായിരുന്നു. വാശിക്ക് നീ ചിലപ്പോ അടുക്കളയിൽ കേറുമായിരിക്കും. പക്ഷെ ഒന്നും തോന്നരുത്, ഉണ്ടാക്കുന്നതൊക്കെ നാവീന്ന് അങ്ങോട്ട് ഇറങ്ങണ്ടേ. അല്ലെങ്കിലും ആരാ അടുക്കള കേറുന്നത്? പുറത്തൊന്ന് വാങ്ങണം, അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കണം, അത്ര തന്നെ. എന്തായി, അവര് വന്നില്ലേ? അതൊന്നും സാറ് കാര്യാക്കണ്ട. അവരുടെ കാര്യമൊക്കെ അങ്ങനെയാ, ചില നേരത്ത് ഇങ്ങനത്തെ സൗന്ദര്യ പിണക്കമൊക്കെ കാണിക്കും. ഞാൻ വന്നതാണോ അവരുടെ പിണക്കത്തിന് കാരണം? ഏ അല്ല, ഞാൻ എന്റെ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയതാ അവർക്ക് പ്രശ്നമായത്. അതൊക്കെ അങ്ങനെ കിടക്കും സാറേ. അല്ലെങ്കിൽ തന്നെ എന്നും അവരിവിടെ കഴിയേണ്ടവരാണോ? അങ്ങനെ വിവാഹം കഴിഞ്ഞു പോയ പെൺകുട്ടികള് ഭർത്താവിനെയും കൂട്ടി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നെങ്കിൽ അതിനൊരു പരിധിവരെ കാരണക്കാര് നമ്മൾ തന്നെ. ആ ഗണേശന്റെ അമ്മ, നമ്മൾ അതിനെ സ്വാഗതം ചെയ്താൽ അവര് കയറി ചെന്ന വീട്ടിൽ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോ ഓടി ഇങ്ങി പോരും. അവക്ക് അവിടെ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇവിടെ നിന്നങ്ങ് സുഖിച്ചുപോയി. ഗായത്രി മോള് വന്നതിന് ശേഷം പ്രത്യേകിച്ചു അതിനിനി മാറ്റം വരണം. ഇനി ഇവിടെ നിൽക്കണമെങ്കിൽ അതിൻ്റെതായ അന്തസ്സോടെ നിൽക്കണം, അല്ലെങ്കിൽ വഴക്കിട്ട് പോണം. ഗണേശ, പിന്നെ കുറച്ചുനാള് അവിടെ അടങ്ങി ഒതുങ്ങി കഴിയുമല്ലോ. സാറ് കഴിക്കേ. സാറിന് വേണ്ടതൊക്കെ ഞാനും മോളും കൂടി ഈ ചുരുങ്ങിയ സമയം കൊണ്ടങ്ങ് ഉണ്ടാക്കി. സാറ് ഞങ്ങളെ നിരാശരാക്കരുത്. പണ്ടേ ആഹാരപ്രിയനല്ല എങ്കിലും ഇന്ന് ഞാൻ തൃപ്തിയോടെ കഴിക്കും. മനസ്സിന് സുഖമുണ്ടെങ്കിൽ വിശപ്പ് തോന്നും, രുചിയോടെ ആഹാരം കഴിക്കാനും പറ്റും. സാറിന്റെ മുഖത്തുള്ള സന്തോഷം ശ്രീയില് കാണാനില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരാളെ ഈ സമയത്ത് സാറിന് സഹായമായി കിട്ടിയത് ഭാഗ്യം തന്നെ. അത് മനസ്സിലാക്കാതെ ഏതാണ്ടൊക്കെ പറഞ്ഞു പോയി ഞാൻ. ആ സമയത്ത് അത്രയും പക്വതയും ഉണ്ടായിരുന്നുള്ളൂന്ന് കൂട്ടിക്കും.
എത്തിയോ? എന്തായി പോയിട്ട്? മോള് വരാത്തതിൽ ചെറിയ പരിഭവം ഉണ്ടായിരുന്നു ഗണേശന്റെ അമ്മയ്ക്ക്. അതൊഴിച്ചാൽ ഗംഭീര സൽക്കാരമായിരുന്നു. സാർ അന്ധമായി അവരെ വിശ്വസിക്കാ ചേച്ചി, അത്രയും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും സാറത് ചെവിക്കൊള്ളുന്നില്ല. എടോ, ഞാൻ പറഞ്ഞല്ലോ, ഏതൊരമ്മമാർക്കും മക്കളുടെ കാര്യം വരുമ്പോ മാറ്റം ഉണ്ടാവും. അതാണ് ഇവിടെയും സംഭവിച്ചത്. അല്ലെങ്കിൽ തന്നെ മകൻ മദ്യപാനിയായി കാണാൻ ഏതൊരമ്മ ആഗ്രഹിക്കുന്നത്? അത് ശരിയാ ശ്രീ, അതുകൊണ്ടായിരിക്കും അവരിത്രയും പെട്ടെന്ന് ഗായത്രിമോളെ സ്നേഹിച്ചു തുടങ്ങിയത്. ഏതായാലും എനിക്ക് സന്തോഷമായി. വരുന്ന ഓണത്തിന് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുകൂടാമെന്ന് കനകം പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യമല്ലേ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ബാലമോള, ഇതറിയുമ്പോ കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നേ. മോൾക്കിനി കുഞ്ഞിനെ കാണാൻ ഒരു തടസ്സവും ഇല്ലല്ലോ. എപ്പോ വേണമെങ്കിലും അവിടേക്ക് പോകാം. അവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. കുട്ടികൾക്ക് രണ്ടാൾക്കും മുത്തുമോനോടൊപ്പം ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കുകയും ചെയ്യാം. ഒരുപാട് ആഹ്ലാദിക്കണ സാർ. അങ്ങനെ മുന്നോട്ട് പോയാ എപ്പോഴാ കരയേണ്ടി വരാന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ആഹ്ലാദിക്കണ സാർ. അങ്ങനെ മുന്നോട്ട് പോയാ എപ്പോഴാ കരയേണ്ടി വരാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ അതാണല്ലോ. എനിക്കിപ്പോഴും ടെൻഷനാ സാറേ. ഗായത്രി നോക്കും. എന്തിനാ? ഗണേശന് പോലും അതുണ്ട്. കാരണം മറ്റൊരു മെറീന. അങ്ങനെയാ ഗണേശന്റെ അമ്മയെ ഞാൻ കാണുന്നത്. അത് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എനിക്ക് തോന്നിയില്ല മോളെ, ഊട്ടിയത് കൊലച്ചോറാണെന്ന്. ആ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ ആൽത്തറ ദേവി, ഇനി ആർക്കും ഒരാപത്തും വരുത്തരുതേ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പണിയുന്ന ബിൽഡിംഗിലേക്ക് ഗായത്രി മോളെ കൊണ്ടുപോയിരുന്നോ? ഇല്ല. അതെന്താ പോവാത്തത്? അവളുടെ വീടിനെ പറ്റി അവൾക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കിച്ചനൊക്കെ അവളുടെ ഇഷ്ടത്തിനല്ലേ പണിയേണ്ടത്? അവിടേക്ക് കാണാൻ വരണമെന്ന് അവളോട് പറഞ്ഞു പലതവണ. എന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക അവളല്ല. അത് പാടില്ലാന്ന് തോന്നുന്നു. സ്വന്തം വീട്ടിലേറെ നേരം ചെലവഴിക്കുന്നത് ആണുങ്ങളല്ല പെണ്ണുങ്ങളാ. അതുകൊണ്ട് അവരാ പണി നടക്കുന്ന സമയത്ത് വീട് ഉറപ്പായിട്ടും കണ്ടിരിക്കണം. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പാ പണി തുടങ്ങിയത്. അല്ലെങ്കിൽ പ്ലാൻ ഉൾപ്പെടെ പലതും അവളുടെ അഭിപ്രായം കൂടെ കേട്ട് തയ്യാറാക്കേണ്ടതായിരുന്നു. അല്ല, അമ്മ പോലും ഇപ്പോഴാണല്ലോ അവളോട് സിമ്പതി കാട്ടിയത്. നേരത്തെ നമ്മളിൽ ഒരുവളാണെന്ന ചിന്ത പോലും അമ്മക്കില്ലായിരുന്നല്ലോ. അതന്നേരാ. ആ, അതുകൊണ്ട് ദേ ഞാൻ സൈറ്റ് എഞ്ചിനീയറോട് പറഞ്ഞു സ്ക്വയർ ഫീറ്റ് കുറച്ചും കൂടെ കൂട്ടാൻ. ഇനി നിങ്ങൾക്ക് ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ അവിടെ താമസിക്കാം. വീടിന്റെ വലിപ്പം കൂടുന്തോറും വൃത്തിയാക്കാനാ പാട്.
ദേ നമുക്കായി പണിയുന്ന വില്ല കാണാൻ നിന്നെ കൊണ്ടുപോകത്തിന്റെ പേരിൽ പരാതി പറയായിരുന്നു അമ്മ. അതെ മോളെ, നിങ്ങൾ താമസിക്കേണ്ട വീടാ മോള് ഭരിക്കേണ്ട വീട്. അത് മോൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. ശരി, കാണാം. ആ ആ അതുപോലെ നാളെ മോള് രാവിലെ എനിക്കൊപ്പം ക്ഷേത്രം വരെ ഒന്ന് വരണം. ഒരു മഹാഗണപതി ഹോമത്തിന് പറഞ്ഞിട്ടുണ്ട്, 5-5.5 മണി കഴിയുമ്പോൾ ഹോമം കഴിയും. പ്രസാദം വാങ്ങാൻ ഒന്നിച്ചു പോവാം. എന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ നിങ്ങളിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ കാര്യമാക്കുന്നില്ല. പെട്ടെന്നുള്ള ഒരാളുടെ മാറ്റം ആരിലും സംശയം ഉളവാക്കും. എന്നാ നിനക്ക് ചിന്തിച്ച കാര്യം മനസ്സിലാവും ഗണേശ. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എന്റെ ജീവനേക്കാൾ സ്നേഹിച്ചതാ ഞാൻ നിന്നെ. അങ്ങനെയുള്ള അമ്മയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. മരുമകളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിന്റെ മനസ്സിൽ എനിക്കിടം കിട്ടുള്ളൂ. അമ്മയെ മോൻ സ്വീകരിക്കുന്നു. കുഴിയിൽ ആര് വീഴും? ഗായത്രിയും കൊണ്ട് ഗണേശൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തോടെ അവള് തീരണം. ദൈവത്തിന്റെ കണക്ക് പുസ്തകം തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇവർക്ക് കണക്ക് തെറ്റുമോ? പാപിയുടെ ശമ്പളം അത് ഇവർക്ക് ലഭിക്കുമോ?